കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങൾ ഇന്ന് പുലർച്ചെയോടെയാണ് സമാപിച്ചത്. കണ്ണൂർ നോർത്ത് തന്നെയാണ് ഇപ്പോഴും മുന്നേറ്റം തുടരുന്നത്. നിശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിശാന്ത്, കലോത്സവം ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്, മത്സരങ്ങളൊക്കെ ആരംഭിച്ചോ? എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ? കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ നാലാം ദിവസത്തെ മത്സരങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങൾ പുലർച്ചെ 5 മണിയോടെയാണ് സമാപിച്ചത് എന്നതാണ് വളരെ അതിൽ ഖേദകരമായൊരു വസ്തുത. കഴിഞ്ഞ ദിവസം സംഘനൃത്തവേദിയിലെ മത്സരം പുലർച്ചെ 2:30 അവസാനിച്ചത്. ഗോത്രകലകൾ അരങ്ങേറിയ ഗാന്ധി പാർക്കിലെ മത്സര ഇനങ്ങൾ 5:45 അവസാനിച്ചത്. ഇത് വളരെയേറെ ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മത്സരാർത്ഥികൾക്കെല്ലാം ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് കൂടെ സംഘാടകർക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഏറെ വൈകി മത്സരങ്ങൾ അവസാനിച്ചത് മൂലം ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ദിവസം മത്സരത്തിൻ്റെ നാലാം ദിവസമായ ഇന്ന് പ്രധാനമായിട്ടും കുച്ചിപ്പുടി, ഒന്നാമത്തെ വേദിയിൽ കുച്ചിപ്പുടി, തിരുവാതിരക്കളി, രണ്ടാം വേദി രണ്ടിൽ, രണ്ടും പയ്യന്നൂർ ബോയ്സ് സ്കൂളിലെ വേദി 1-ലും 2-ലും കുച്ചിപ്പുടിയും തിരുവാതിരക്കളിയും ഒക്കെയാണ്. സെൻറ്റ് മേരീസ് സ്കൂളിലെ വേദി 4-ൽ കൂടിയാട്ടം, കഥകളി തുടങ്ങിയ മത്സരങ്ങൾ നടക്കും. ഇപ്പം നിലവിലൊരു പോയിന്റ് നില വെച്ചിട്ട് കണ്ണൂർ നോർത്താണ് 693 പോയിൻറ്റോടെ കണ്ണൂർ നോർത്ത് മുന്നിൽ നിൽക്കുന്നു. 646 പോയിൻറ്റോടെ ഇരിട്ടി ആണ് രണ്ടാം സ്ഥാനത്ത്. പാനൂർ ഉപജില്ല തൊട്ട് പിന്നിൽ 641 പോയിൻറ്റോടെ. മാടായി, മട്ടന്നൂർ സബ് ജില്ലകൾ 637 പോയിൻറ്റോടെ തുല്യ നിലയിൽ നിൽക്കുന്നു. കണ്ണൂർ നോർത്ത് തന്നെയാണ് ഇന്നലെ മുതലേ ആധിപത്യം നിലനിർത്തുന്നത്. സ്കൂളുകളിൽ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ 271 പോയിൻറ്റോടെ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ. മൊകേരി രാജീവ് ഗാന്ധി സ്കൂൾ 262 പോയിൻറ്റോടെ തൊട്ടു പിന്നിൽ നിൽക്കുന്നു. മറ്റൊന്നുള്ളത് പെരളശ്ശേരി AKG ഹയർ സെക്കൻഡറി സ്കൂൾ 255 പോയിൻ്റ് നേടിയിട്ടുണ്ട്. ഇന്നുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങൾ കുച്ചിപ്പുടി, കൂടിയാട്ടം, കഥകളി തുടങ്ങിയവയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ മത്സരങ്ങൾ വൈകാനുള്ള ഒരു കാരണം അപ്പീലുകളുടെ ആധിക്യം കൂടിയാണ്. മേക്കപ്പ് നടത്തിയിട്ട് കുട്ടികളെത്താനുള്ള പ്രയാസമുണ്ടായിരുന്നു. അപ്പീലുകളുടെ ആധിക്യം ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് മത്സരങ്ങൾ മുഖ്യമായിട്ടും വൈകുന്നത്.